കോതമംഗലത്ത് ഡോക്ടർ മാനസയെ വെടിവെച്ചു കൊന്ന രഘിൽ ജീവനൊടുക്കിയ കേസിൽ ചുരുളഴിക്കാൻ പോലീസ്. രഘിലിന് തോക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്നതിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. രഘിലിനെ കുറിച്ച് വിശദമായ അന്വേഷണത്തിന് പോലീസ് കണ്ണൂരിലെത്തി. കോതമംഗലത്ത് ഡെന്റൽ ഡോക്ടർ മാനസയെ കൊലപ്പെടുത്തിയ രഘിലിന് തോക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്ന ഇപ്പോഴും അവ്യക്തം. പഴയ തോക്കാണ് രഘിൽ ഉപയോഗിച്ചത്. തോക്ക് മോഷ്ടിച്ചതാണോ എന്നും പോലീസ് സംശയിക്കുന്നു. രഘിൽ കോതമംഗലത്തെത്തിയത് സുഹൃത്തു വഴിയാണെന്നാണ് പോലീസിന്റെ നിഗമനം. മാനസ താമസിച്ചതിന് സമീപം താമസമാക്കിയ രഘിൽ മാനസയുടെ കോളേജിലെ വിദ്യാർത്ഥികളുമായും സൗഹൃദം സ്ഥാപിച്ചെന്നും വിവരമുണ്ട്. കേസിൽ കണ്ണൂർ പോലീസിനെ കൂടി ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലീകരിക്കും. ഇല്ല, കിട്ടിയിട്ടില്ല. അതിനെ കുറിച്ചുള്ള അന്വേഷണം നടന്നിട്ട് പൂർണ്ണമായി കിട്ടിയിട്ടില്ല. കണ്ണൂർ നമ്മുടെ പോലീസ് പാർട്ടിയുണ്ട്, അവരിതിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. മാനസയോട് സംസാരിച്ച് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനാണ് രഘിൽ എറണാകുളത്തേക്ക് പോയതെന്ന സുഹൃത്ത് ആദിത്യൻ. നല്ല കടുത്ത പ്രണയം തന്നെ ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു വൺ ഇയർ അടുപ്പിച്ചായി. എന്തിനാണ് അതിനായിട്ടുള്ള ബന്ധം വിട്ടതെന്ന് കറക്റ്റ് ഡീറ്റെയിൽ അറിയണം. അവരോട് ചോദിച്ച് മനസ്സിലാക്കണം എന്ന് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. രഘിലിന് സമീപവാസികളോട് പോലും അടുപ്പമില്ല. കൂടുതലായിട്ടൊരു പേഴ്സണലായിട്ടുള്ള ഒരു വലിയൊരു ബന്ധങ്ങൾ കുറവാണ്. മറ്റുള്ളവരുടെ വീട്ടിൽ അച്ഛനും അമ്മയും ഒക്കെ ആയിട്ടാണ് കൂടുതലായിട്ട് ബന്ധങ്ങൾ. നമ്മളങ്ങനെ സ്ഥിരം കാണാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ അമ്മ വീട്ടിലായിരിക്കും, ചിലപ്പോൾ ജോലി സംബന്ധമായിട്ട് വേറെ പുറത്തായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മളങ്ങനെ അന്വേഷിക്കാറില്ല. സംഭവത്തിന്റെ ഞെട്ടലിലാണ് ഇരുവരുടെയും കുടുംബാംഗങ്ങൾ. ഒന്നും അറിയില്ല. ഇവിടിപ്പോ ന്യൂസ് ചാനൽ വന്ന ശേഷം സംഭവം ഇത്ര ഗുരുതരമായിട്ടുള്ള കാര്യം അറിയുന്നത് ആ സമയത്ത് ഇതിലും പറഞ്ഞു തീർത്തുന്ന പറയുന്നത് കണ്ണൂർ ഡിഎസ്പിന്റെ അടുത്ത്. പിന്നെ എങ്ങനെ സംഭവിച്ചു എന്നൊന്ന് ഒരു ഐഡിയ ഇല്ല. പെൺകുട്ടിക്കെതിരെ ഒരു പരാതിയും ആർക്കുമില്ലെന്ന് കോളേജ് ഉടമ പരീത് പ്രതികരിച്ചു. ഒരു പ്രശ്നങ്ങളിലും ഈ കുട്ടി ഒരു പ്രതിസ്ഥാനത്ത് വന്നിട്ടില്ല. ഇങ്ങനെ ആൺകുട്ടികളുമായിട്ടുള്ള ഒരു ഇന്റർഫിയറൻസ് ഉള്ളതായിട്ടുള്ള ഒരു കംപ്ലൈന്റും ഇല്ല. കണ്ണൂരിലെത്തിയ പോലീസ് രഘിലിന്റെ കുടുംബാംഗങ്ങളിൽ നിന്നും നാട്ടിലെ സുഹൃത്തുക്കളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി. രഘിലിന്റെ അന്തർ സംസ്ഥാന യാത്രയുടെ വിശദാംശങ്ങളും പോലീസ് ശേഖരിച്ചു. ന്യൂസ് 18 കൊച്ചി. ഡോക്ടർ മാനസയുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. സിജോ വി ജോൺ ചേരുന്നു. സിജോ, പോസ്റ്റ്മോർട്ടം തുടങ്ങിയിരിക്കുന്നു. എപ്പോഴായിരിക്കും ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുക? മറ്റു വിവരങ്ങൾ കൂടി. പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ട് ഏകദേശം അര മണിക്കൂറുകൾ പൂർത്തിയായിരിക്കുകയാണ്. ഏകദേശം ഇനി ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാകുമെന്നൊരു പ്രതീക്ഷയാണ് ഉള്ളത്. അതിനുശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും. ഇന്ന് തന്നെ മൃതദേഹം കണ്ണൂരിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. സംസ്കാര ചടങ്ങുകൾ ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് കണ്ണൂർ എത്തുന്നത് വളരെ സമയമെടുക്കുന്നു എന്നതുകൊണ്ട് തന്നെ നാളെ ആവാനാണ് സാധ്യത. അത്തരത്തിലാണ് വിവരങ്ങൾ കണ്ണൂരിൽ നിന്ന് പറയുകയും ചെയ്യുന്നത്. എന്തായാലും മാനസയുടെ മൃതദേഹം മാത്രമാണ് ഇപ്പോൾ ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരിക്കുന്നത്. മാനസയ്ക്ക് രണ്ട് ശരീരത്തിൽ രണ്ട് വെടിയുണ്ട് ഏറ്റുമെന്നാണ് ഇന്നലെ പോലീസിൻ്റെ പരിശോധനയിൽ വ്യക്തമായിരുന്നത്. ഒന്ന് തലയിലും അതോടൊപ്പം തന്നെ നെഞ്ചിന് താഴെയുമായാണ് രണ്ട് വെടിയുണ്ട് ഏറ്റത്. ഇത് എത്രത്തോളം ആഴത്തിലാണ് ഇതിൻ്റെ വെടിയേറ്റിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. അത്തരം പരിശോധനകൾ നടത്തും. ആദ്യം എക്സ്റേ എടുക്കും. പോലീസ് സർജൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രഘിലിൻ്റെ മൃതദേഹം കോതമംഗലത്ത് നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നതേ ഉള്ളൂ. അതിന് ശേഷം രഘിലിൻ്റെ പോസ്റ്റ്മോർട്ടം നടക്കും. വൈകുന്നേരത്തോടു കൂടി, ഏകദേശം ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ രണ്ടുപേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുന്ന പ്രതീക്ഷയാണ് ഉള്ളത്. ശരി, നന്ദി സിജു. ഇന്റീരിയർ ഡിസൈനറായിരുന്ന രഘിലിന്റെ യാത്രകളും ഇടപെടലുകളും അടിമുടി ദുരൂഹമാണ്. നാട്ടിൽ അധികം സുഹൃത്തുക്കളോ ബന്ധങ്ങളോ ഇല്ല. രഘിലിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ അടുത്ത ബന്ധുക്കൾക്ക് പോലും ആകുന്നില്ല എന്നാണ് അറിയുന്നത്. മനുഭരത്തിന്റെ റിപ്പോർട്ട്. ബാംഗ്ലൂരിൽ നിന്നും MBA പൂർത്തിയാക്കിയ രഘിൽ നാട്ടിലെ ചെറുപ്പക്കാരുമായി അധികം ബന്ധം പുലർത്തിയിരുന്നില്ല. ഇവിടെ ആദിത്യനെന്നൊരു ബിസിനസ് പങ്കാളി മാത്രമാണ് അയാൾക്ക് ഉണ്ടായിരുന്നത്. ഇവർ ഇന്റീരിയർ ഡിസൈനിങ് ചെയ്യുകയായിരുന്നു. സാമ്പത്തികമായി തനിക്ക് ഒരു പ്രയാസമുണ്ടായ ഘട്ടത്തിലാണ് മാനസ തന്നെ ഉപേക്ഷിച്ചു പോയത് എന്ന ഒരാശങ്കയായിരുന്നു ഇയാൾക്ക് ഉണ്ടായിരുന്നത്. മാത്രവുമല്ല, കോഴിക്കോടുള്ള മറ്റൊരാളുമായി പ്രണയത്തിലായിരുന്നു എന്ന സംശയവും രഘിലിന് ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് പിന്നീട് ഈ തന്നെ ഉപേക്ഷിച്ചത് എന്നതാണ് രഘിൽ സംശയിച്ചിരുന്നത്. പോലീസ് ഇടപെട്ട് ഇവർ തമ്മിലുള്ള പ്രശ്നം ഒത്തുതീർപ്പാക്കാനുള്ളൊരു ശ്രമം നടന്നിരുന്നു. ആ ഘട്ടത്തിൽ ഇനി താൻ മാനസികമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടാക്കില്ല എന്ന് അയാൾ സമ്മതിക്കുകയും അവരെ ശല്യപ്പെടുത്തില്ല എന്ന് ഉറപ്പു നൽകുകയും ചെയ്തതിന് ശേഷമാണ് മടങ്ങിയത്. പിന്നീട് പ്രശ്നങ്ങൾ അവസാനിച്ചു എന്നാണ് പോലീസും മറ്റുള്ളവരും കരുതിയിരുന്നത്. പക്ഷേ ഇയാൾക്ക് ഈ പ്രണയം പുനരാരംഭിക്കണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു തവണ കൂടി ഇതുവരെ കണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് ഈ പെൺകുട്ടിയെ മനസ്സിലാക്കിക്കാൻ കഴിയും എന്ന്
രഖിൽ പ്രതീക്ഷിച്ചിരുന്നു. അതിനെ തുടർന്നാണ് കഴിഞ്ഞ ബുധനാഴ്ച പോകാനായി തീരുമാനിച്ചത്. പക്ഷേ അന്ന് പോകാൻ കഴിഞ്ഞില്ല. വ്യാഴാഴ്ച അവിടെ എത്തി ഈ കുട്ടിയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം എന്ന തരത്തിലാണ് രഖിൽ ഇവിടെ നിന്നും പോയത്. പൊതുവെ ആളുകളോടൊന്നും അധികം സംസാരിക്കാത്തതുകൊണ്ട് തന്നെ രഖിലിനെ സംബന്ധിച്ച് നാട്ടുകാർക്ക് വ്യക്തമായ ഒരു ചിത്രവും ഇല്ല. പാലാ രൂപതയ്ക്ക് പിന്നാലെ നാല് കുട്ടികളുള്ളവർക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് പത്തനംതിട്ട രൂപതയും. നാല് കുട്ടികളുള്ളവർക്ക് പ്രതിമാസം 2,000 രൂപ സഹായം നൽകുമെന്നാണ് മലങ്കര കത്തോലിക്ക സഭ പത്തനംതിട്ട രൂപതയുടെ സർക്കുലർ. കൂടുതൽ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ ദമ്പതികളെ ഒരുക്കുന്നതിനു വേണ്ടിയാണ് പ്രോത്സാഹനമെന്ന് രൂപത അധ്യക്ഷൻ ഡോക്ടർ സാമുവൽ മാർ എരേനിയോസ് സർക്കുലറിൽ വ്യക്തമാക്കുന്നു. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനെ സുരക്ഷാസേന വധിച്ചു. ജെയ്ഷെ ഭീകരൻ അബു സൈഫുള്ളയെ ഏറ്റുമുട്ടലിലാണ് സുരക്ഷാസേന വധിച്ചത്. ജെയ്ഷെ തലവൻ മസൂദ് അസറിന്റെ സഹോദരന്റെ മകനാണ് അബു സൈഫുള്ള. താലിബാനൊപ്പം പരിശീലനം പൂർത്തിയാക്കിയ സൈഫുള്ള സ്ഫോടനത്തിലൂടെ വാഹനങ്ങൾ തകർക്കുന്നതിൽ വിദഗ്ധനായിരുന്നു. 40 CRPF ജവാന്മാരാണ് പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ചത്. कि जेस का चार पांच का ग्रुप जो है खिरी के ऊपर जो तारसा मारसा एरिया में उनका प्रेजेंस है. फिर आर्मी पुलिस मिलके सर्च ऑपरेशन शुरू किया. आज मॉर्निंग में फायरिंग शुरू हो गया जिसमें जेस के दो टेररिस्ट मारे गए. उसमें एक टॉप मोस्ट वांटेड टेररिस्ट जो है जिसको लंबू भाई बोलते हैं, अदनान भी बोलते हैं, सैफुल्ला भी बोलते हैं, असली में उसका इस्माइल मौलवी है जो लेथपुरा अटैक 2019 में इन्वॉल्व था. രാജ്യതാൽപര്യം മുൻനിർത്തിയാകണം പോലീസ് സേന പ്രവർത്തിക്കേണ്ടതെന്ന് പ്രധാനമന്ത്രി. കഴിഞ്ഞ 75 വർഷങ്ങളിൽ മെച്ചപ്പെട്ട പോലീസ് സേവനം കെട്ടിപ്പടുക്കാൻ രാജ്യം ശ്രമിച്ചു. പോലീസ് പരിശീലനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങളും സമീപ വർഷങ്ങളിൽ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. പോലീസ് നല്ല രാജ്യത്തിനായി പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമിയിലെ ഇന്ത്യൻ പോലീസ് സർവീസ് പ്രൊബേഷൻമാരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂടുതൽ വാർത്തകൾക്ക് മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം. സ്പൈനൽ മസ്കുലർ അട്രോഫി രോഗത്തിന് ചികിത്സയിലിരിക്കെ മരിച്ച ഇമ്രാന് ലഭിച്ച ധനസഹായം എന്ത് ചെയ്യണമെന്നറിയാൻ പൊതുജനാഭിപ്രായം തേടുമെന്ന് പിതാവ് ആരിഫ്. സമൂഹ മാധ്യമങ്ങൾ വഴി സർവേ നടത്തിയാകും അക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുകയെന്നും ഇത് ഹൈക്കോടതിയെ അറിയിക്കുമെന്നും ആരിഫ് ന്യൂസ് 18 പറഞ്ഞു. ഇമ്രാന്റെ ചികിത്സാ ചെലവിന് വേണ്ടി അന്ന് 16 കോടിയിലധികം രൂപയാണ് കേരളം ലോകം ഒന്നാകെ സമാഹരിച്ചു നൽകിയത്. പക്ഷേ മരുന്ന് എത്തിക്കാനും അല്ലെങ്കിൽ അതിനുവേണ്ടി ഇമ്രാൻ കാത്തുനിന്നില്ല. നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നത് ഇമ്രാന്റെ പിതാവ് ആരിഫാണ്. നാട് മുഴുവൻ ഇമ്രാന് വേണ്ടി ഒന്നിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. 16 കോടിയിലധികം രൂപ താങ്കൾ തന്നെ അത് പുറത്തുവിട്ടിരുന്നു. ഈ പണം ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് തീരുമാനിക്കുമെന്നൊക്കെ ആയിരുന്നു അന്ന് അറിയിച്ചിരുന്നത്. എന്താണ് ഇപ്പോൾ അതിലൊരു ധാരണയായിരിക്കുന്നു? തീരുമാനങ്ങൾ പറയാൻ വേണ്ടി കമ്മിറ്റിനെ അധികാരപ്പെടുത്തിയിട്ടൊന്നുമില്ല. ഞാൻ കമ്മിറ്റിന് നടന്ന കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളൂ. അപ്പോൾ അതിലൊന്നാമത്തത് ഈ സമാന രോഗമുള്ള രോഗികൾക്ക് വിധിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് അടുത്ത കാര്യം പറയണത് എന്താ വെച്ചാൽ, ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ടിട്ട് ബ്ലോക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിന് കൊടുക്കാം, അങ്ങനൊരു അഭിപ്രായമുണ്ട്. പിന്നെ മൂന്നാമത് ഈ SMA അടക്കമുള്ള അപൂർവ രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ പറ്റിയ ഹോസ്പിറ്റൽ, അങ്ങനൊരു മൂന്ന് അഭിപ്രായമാണ് ശക്തമായിട്ട് വന്നത് കമ്മിറ്റിയിൽ. അതിൽ ഒന്നാമത്തെ അഭിപ്രായം ഞാനതിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ മൂന്നാമത്തെ അഭിപ്രായത്തിനാണ്. ഇത് ഡൊണേറ്റ് ചെയ്തവരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം എടുക്കും. ഒരു 9-ാം തീയതി ആകുമ്പോൾ 9-ാം തീയതി കേസ് ഉണ്ട്. അപ്പോൾ അതിനു മുമ്പ് കോടതിനെ അറിയിക്കണം എന്നുള്ള തീരുമാനത്തിലാണ് കമ്മിറ്റി. എങ്ങനെയാണ് പൊതുജനാഭിപ്രായം തേടുന്നത്? അത് അതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കും. ഒരു ഗൂഗിൾ ലിങ്കോ അങ്ങനത്തെ സംവിധാനം ഉണ്ടാക്കും ഇന്നോ നാളൊക്കെ ആയിട്ട്. ഭൂരിപക്ഷം എന്ത് പറയുന്നു അതനുസരിച്ച് അതനുസരിച്ച് അത് അതിൻ്റെ പ്രായകോശങ്ങളൊക്കെ ആലോചിച്ചിട്ട് അതിൽ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ മൂന്നാമത്തെ വിഷയം തന്നെ ഞാൻ സപ്പോർട്ട് ചെയ്ത വിഷയം തന്നെയാണെങ്കിലും ഇതെല്ലാം ചെയ്താലും ഇതിന്റെ നടത്തിപ്പായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ വരും. അപ്പൊ അതെങ്ങനെ പരിഹരിക്കും അതെല്ലാം നോക്കിയിട്ട് വേണം നടത്താൻ. പൊതുജനങ്ങളുടെ അഭിപ്രായം തേടി ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് ആരിഫ് പറഞ്ഞിരിക്കുന്നത്. ആ തീരുമാനമായിരിക്കും കോടതിയെ അറിയിക്കുകയും ചെയ്യുക. അഖിലോട്ട് പറക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. രാജ്യത്തെല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ തയ്യാറായെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18
പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് മലയാളം .news18.